ഹലോ എല്ലാവർക്കും നമസ്കാരം. എസ് ആർ എസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മളൊരു മീഡിയം ബജറ്റ് വീടുകളായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ലക്ഷറി വില്ലയാണ്. പാലായ്ക്ക് സമീപം, പാലാ ടൗണിൽ നിന്നും വളരെ അടുത്ത് മെയിൻ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി ലക്ഷറി വില്ല. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. പാലാ ടൗണിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി PWD റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ ഈ വില്ല സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ കുറച്ച് ഭാഗം ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ പിടിപ്പിക്കാനുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട് നല്ല വീതിയുള്ള ഒരു വില്ലയാണ്. അതുകൊണ്ട് അതിനെ തന്നെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു അട്രാക്ഷൻ തോന്നുന്ന പോലെയാണ് ഒരു ഡിസൈനാണിത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ PWD റോഡ് ഫ്രണ്ടേജിൽ തന്നെയാണ് വീടുള്ളത്. അതുപോലെ തന്നെ മുറ്റത്തുനിന്ന് ഈ റോഡ് വരെ നല്ല സ്റ്റോൺ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്കൊന്ന് കയറി നോക്കാം. ഒരു 4-5 കാറുകൾ ഈസി ആയിട്ട് കയറ്റിയിടുന്ന പോലത്തെ വലിയൊരു മുറ്റമാണ്. അത് മുഴുവൻ ഈ സ്റ്റോൺ പാകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പോർച്ച് എടുത്തു പറയേണ്ടതാണ്, വലിയ പോർച്ചാണ്. ഈസി ആയിട്ട് വണ്ടി കയറ്റിയിടാനും അതുപോലെ തിരിച്ചിറക്കാനും ഒക്കെ വളരെ ഈസിയാണ്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പില്ലറുകളിൽ നല്ല ക്ലാഡ് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അതിൽ സ്പോട്ട് ലൈറ്റും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തേക്കിൻതടിയിൽ തീർത്ത ജനലുകളും കതകുകളുമാണ് മൊത്തത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സിറ്റ് ഔട്ട് ഒരു എൽ ഷേപ്പിൽ വന്നിട്ട് പോർച്ചിലേക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും ഉള്ളതുപോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കോർണറിൽ ഇങ്ങനെ ക്ലാഡിങ് കൊടുത്ത് ഇത് മനോഹരമാക്കിയിട്ടുണ്ട്. അത് അതിന് മൊത്തത്തിലുള്ളൊരു ഭംഗി കൂട്ടുന്നുണ്ട് കേട്ടോ, ഫുൾ പ്ലെയിനായി പോകാതെ. ഇനി നമുക്ക് അകത്തേക്കൊന്ന് നോക്കാം. സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത് ഡബിൾ തിക്നെസ്സോടുകൂടി ഗ്രാനൈറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡോർ ഒന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ. നല്ല സ്റ്റൈല് നല്ല ഡോറാണ്. അതിൻ്റെ സൈഡിൽ പില്ലർ പോലെയൊക്കെ ചെയ്ത് നല്ല മനോഹരമായ ഡിസൈനിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല തേക്കിൻ്റെ അടിയിൽ ചെയ്തിരിക്കുന്ന ഡോറാണ്. നമുക്ക് അകത്തേക്കൊന്ന് കയറാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ കയറി വരുന്ന ലിവിങ്. കയറിയ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിറയെ വുഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന പാർട്ടീഷനുകളാണ്. അതുപോലെ തന്നെ ഇത് വലിയ ലിവിങ് ആണ്. അതിന് നന്നായിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് LED സ്പോട്ടൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു പ്രീമിയം ലുക്കാണ് ഇതിന്. ഒരു പാർട്ടീഷൻ വുഡിൽ ചെയ്തിട്ട് ഒരു ഇട്ടി ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ സ്പോട്ട് ലൈറ്റും കൊടുത്ത് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് ആക്കിയിട്ടുണ്ട്. വളരെ വലിയൊരു ലിവിങ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഏരിയ ആണ് ഡൈനിങ് വരുന്നത്. അതും നല്ല സ്പേഷ്യസ് ആണ്. ഒരു കോർണറിൽ നിന്ന് അതൊരു ബെഡ്റൂമാണ്. അതുപോലെ അതിനകത്ത് കിച്ചൺ വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഷ് ഏരിയ വരുന്നു. അപ്പോൾ ഇതിലും നല്ല സീലിംഗ് ഒക്കെ കൊടുത്ത് രണ്ട് ബെഡ്റൂംസ് ഈ ഒരു കോർണറിലാണ്, ഈ ഹാളിൻ്റെ ഒരു കോർണറിൽ നിന്നാണ് തിരിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ പാസേജ് കൊടുത്തിട്ട് ഒരു ബെഡ്റൂം അവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളിലെ വാഷ് ഏരിയ. നല്ല എലഗന്റ് ലുക്കാണ് കേട്ടോ, നല്ല സ്റ്റൈലായിട്ട് ചെയ്തിട്ടുണ്ട്. അത് താഴെ കബോർഡ്സ് ഒക്കെ ചെയ്ത് നല്ല ടേബിൾ ടോപ്പ് വാഷ് ബേസിനൊക്കെ വെച്ച്.
നല്ല ക്ലാഡിംഗ് ടൈൽസ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ആക്കിയിട്ടുണ്ട്. നമുക്ക് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് കിച്ചണിൻ്റെ ഡോറ്. അത് മനോഹരമായി ഗ്ലാസ്സിൽ ഇച്ചിങ് ഡിസൈൻ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു സ്റ്റോർ റൂമും ഒരു വർക്ക് ഏരിയയും കൂടിയുണ്ട്. ഫുൾ തേക്കിലാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. നാനോ വൈറ്റിൻ്റെ ഡബിൾ തിക്നെസ് കൊടുത്താണ് അതിൻ്റെ ടേബിൾ ടോപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈൽസ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിൻ്റെ ഭംഗി കൂട്ടുന്നുണ്ട്. ഫുൾ കബോർഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. യാതൊരു മൾട്ടിവുഡോ പ്ലൈവുഡോ അങ്ങനെ വേറെ ഒരു മെറ്റീരിയലുമല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല തേക്കിൻ്റെ അടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫൈബറിൻ്റെയാണ് ചിമ്മിനിയും കുക്കിംഗ് സെറ്റും ഒക്കെ ചെയ്തിരിക്കുന്നത്. പ്രീമിയം വില്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ആഡംബരം എല്ലാം ഇതിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കബോർഡ്സിലെല്ലാം ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റുകൾ വെക്കാനും സ്പൂണുകൾ പോലെ സ്പൂൺ തവിയൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്. അവിടെയും നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. വർഗേരിയയിലും ഇഷ്ടംപോലെ കബോർഡ്സ് കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു പുകയില്ലാത്ത അടുപ്പ്, നമ്മുടെ ആലുവ അടുപ്പ് എന്നൊക്കെ പറയുന്ന അടുപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് അത് യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ബാക്ക് ഡോർ കൊടുത്തിരിക്കുന്നത്. അതും നല്ല തേക്കിൻ്റെ അടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്ന ഡോറ് തന്നെയാണ്. കൂടാണ്ട് ഇവിടെ ഒരു ചെറിയ സ്റ്റോർ റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്. എന്ത് വേണ്ടാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ മിച്ചമുള്ളതൊക്കെ കയറ്റി വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. പാസേജ് കടന്ന് കയറി വരുന്ന ആ ഒരു ബെഡ്റൂമാണിത്. അതായത് ഈ വില്ലയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ്, ഫ്രണ്ടിലുള്ള ബെഡ്റൂമാണ്. അതിൽ നാല് പാടി ജനൽ കൊടുത്തിരിക്കുന്നു. നല്ല പ്രകാശം കിട്ടാവുന്ന രീതിയിൽ ഉള്ള ഒരു വിൻഡോ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കബോർഡ്സ് എല്ലാം നല്ല തേക്കിൻ തടി തന്നെ ചെയ്തിരിക്കുന്നു. നാല് ബെഡ്റൂംസ് ആണ് ഇതിനുള്ളത്. നാല് ബെഡ്റൂംസിലും ഈ പറഞ്ഞ തേക്കിൻ്റെ കബോർഡ്സ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷുള്ള ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. പ്രീമിയം ഐറ്റംസ് ആണ് എല്ലാ, ഒരു 10-10 വർഷം ഗ്യാരണ്ടിയുള്ള പ്രീമിയം ഐറ്റംസ് ആണ് ഇതിലെല്ലാം ചെയ്തിരിക്കുന്നത്. റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയുള്ള ബ്രാൻഡഡ് ഐറ്റംസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്തൊരു ബെഡ്റൂം. എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ്. അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂംസിലും നല്ല കബോർഡ്സ് ഉണ്ട്. എല്ലാം തേക്കിൻ്റെ അടിയിൽ തന്നെ ചെയ്ത കബോർഡ്സ് ആണ്. അതുപോലെ തന്നെ എല്ലാം അറ്റാച്ച്ഡുമാണ്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ബെഡ്റൂം എല്ലാം വളരെ സ്പേഷ്യസ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു സൈഡിലെ സ്ഥലം.
ഇതിൻ്റെ സ്ഥലം എന്ന് മൊത്തത്തിലുള്ള പ്ലോട്ട് 20 സെന്റാണ്. അത് ഇതിൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സൈഡ്. മുകളിൽ റൂഫ് ചെയ്യുന്നുണ്ട്. നമുക്ക് മുകളിലൊന്ന് കയറി നോക്കാം. ഇവിടെ നിന്നൊരു സ്റ്റെയർ കൊടുത്തിരിക്കുന്നു മുകളിലേക്ക്. അതുപോലെ തന്നെ ഈ ഭിത്തിയുടെ മുകളിലേക്ക് ഈ പള്ള പിടിച്ച് കിടക്കുന്ന സ്ഥലം ആണ് ഇതിൻ്റെ ബാക്കി. 20 സെന്റാണ് മൊത്തം. ഇവിടെ റൂഫ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ ഓട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബാക്കി ഏരിയയെ കൂടി ഫുൾ കവർ ചെയ്ത് വരുന്നതാണ്. അതിനുള്ള സ്ട്രക്ചർ പൈപ്പെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഷീറ്റും കൂടെ വരാനുണ്ട്. ഈ പള്ള പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് ബാക്കി ഏരിയ. അത് കുറേ ആ മരം നിൽക്കുന്ന സ്ഥലം വരെ ഉണ്ട്. ഹലോ, അപ്പോൾ നിങ്ങൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ടില്ലേ? എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് എനിക്ക് തോന്നുന്നു. 2500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു വീടാണ്. അടിപൊളി പോഷ് ലുക്കുള്ള വീടാണ്. ലക്ഷറി കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തേക്കും തടിയ തീർത്ത കബോർഡുകളാണ്. അതുപോലെ നാനോ വൈറ്റിൻ്റെ ഡബിൾ തിക്നെസ് കൊടുത്തിട്ടാണ് സ്ലാബുകൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് ഇൻറ്റീരിയർ ചെയ്ത് എല്ലാ മുറിയിലും നല്ല തേക്കിൻ്റെ കബോർഡുകൾ ചെയ്ത് 4 ബെഡ്റൂമും അതും നല്ല പ്രീമിയം പിന്നെ സെറാമിക് ഐറ്റംസൊക്കെയാണ്. ടാപ്പുകളും ക്ലോസറ്റൊക്കെ പ്രീമിയം ഐറ്റംസാണ്. എല്ലാം ഒരു 10 വർഷം ഗ്യാരണ്ടി ഉള്ള ഐറ്റംസാണ്. 4 ബെഡ്റൂമും അറ്റാച്ചഡാണ്. അപ്പോൾ കുടിവെള്ളത്തിൻ്റെ സൗകര്യം എന്ന് പറയുന്നത് കിണറുണ്ട്, അതുപോലെ തന്നെ ബോർവെല്ലും ഉണ്ട്. കിണർ ഇവിടെ പബ്ലിക് ആയിട്ടുള്ളൊരു കിണറുണ്ട്. അത് കുറച്ച് വീടുകളിലേക്ക് സപ്ലൈ കൊടുത്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുപോലെ തന്നെ സെപ്പറേറ്റ് നമുക്കിവിടെ കുഴൽക്കിണറും ഉണ്ട്. പിന്നെ ഈ ഏരിയ എന്ന് പറയുന്നത് പാലാ ടൗണിൽ നിന്നും 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ മെയിൻ റോഡ് ഫ്രണ്ടേജാണ്. നല്ല ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. നല്ല പോഷ് ലുക്കിൽ, നല്ല റോഡിൻ്റെ മേൽവശത്തോടെ നല്ല സ്റ്റൈലിൽ ഇരിക്കുന്ന നല്ല വീടാണ്. നല്ല ഫ്രണ്ടേജ് ഉള്ള വീടാണ്. അതുപോലെ തന്നെ മുറ്റം നല്ല സ്റ്റോണൊക്കെ ഇട്ട് നല്ല സ്റ്റൈലാക്കി ഇട്ടിരിക്കുന്നു. ഒരു 3-4 വണ്ടി ഈസി ആയിട്ട് കയറ്റിയിടാവുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രീമിയം, ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി, ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അപ്പം ഒന്നുകൂടെ ഡീറ്റെയിൽസ് പറയാം. 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂംസ്, അപ്പോൾ 20 സെന്റ് സ്ഥലമാണ് ഇതുള്ളത്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ഏരിയ, ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,35,00,000 രൂപയാണ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് താല്പര്യമുള്ളവർ, വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഇത് ഈ താഴെക്കാണ് നമ്പറിൽ വിളിക്കുക. ഞങ്ങളുടെ സേവനം എപ്പോഴും ഉണ്ടാവും. എല്ലാ സഹായത്തിനും ഞങ്ങളുണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം.